Hi all, welcome to LPG Live. Computer Networks എന്ന ചാപ്റ്ററിന്റെ പാർട്ട് ത്രീ അഥവാ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇതിനു മുന്നേയുള്ള രണ്ട് ഭാഗങ്ങളും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആക്ച്വലി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമുക്ക് പുതിയതായിട്ട് പല സംഭവങ്ങളും നമുക്ക് അറിയാനും പഠിക്കാനും സാധിക്കും, അതുപോലെ തന്നെ ഈസിയുമാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നാലായിട്ട്. ഫസ്റ്റ് വൺ ഇസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ, മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ, ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. ഇങ്ങനെ നാലെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ എല്ലാം ചോദിക്കും, അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചേർത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ, നിങ്ങൾ ഈ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഒരു ലിമിറ്റിനുള്ളിൽ, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പരിധിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ പരിധിയിൽ ചെയ്യാവുന്ന ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. കമ്പ്യൂട്ടറും ടാബ്ലറ്റും തമ്മിൽ കണക്ട് ചെയ്യാം, അതുപോലെ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ, അങ്ങനെ ആ രീതിയിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ചെറിയ, വളരെ ചെറിയ ഒരു നെറ്റ്വർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റേഡിയസ് വിത്തിൻ എ ഫ്യൂ മീറ്റേഴ്സാണ്, വളരെ കുറച്ച് മീറ്റേഴ്സിൻ്റെ ഇടയിലായിരിക്കും. ഇത് ഗൈഡഡ് മീഡിയ, അതായത് വയറുകളോടുകൂടി അല്ലെങ്കിൽ വയറില്ലാതെ ഒക്കെ നമുക്ക് ചെയ്യാം. ഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ USB-ഉം അൺഗൈഡഡ് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദാറ്റ്സ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഈ ഒരു ഫിഗർ നോക്കുക, ഒരു പർട്ടിക്കുലർ ഏരിയ, വളരെ ചെറിയ ഒരു ഏരിയയുടെ അകത്ത് നിന്നിട്ട് തന്നെയുള്ള ഒരു നെറ്റ്വർക്കാണ്. എന്നാലും നമ്മൾ പേഴ്സണൽ ഏരിയ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഏരിയ ഉണ്ട്. അപ്പം സാധാരണ രീതിയിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ കൊടുക്കാം. ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ്, വളരെ ഫ്യൂ കിലോമീറ്റേഴ്സ് റേഡിയസിൻ്റെ അകത്തുള്ള ഒരു ഏരിയ ആയിരിക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുമ്പോഴത്തേക്കും ഒരു ഓഫീസ് ബിൽഡിങ്, സ്കൂൾ, ഹോം, അതൊക്കെ ഒരു സിംഗിൾ ലാൻഡിൽ കൊടുക്കാം. സാധാരണ രീതിയിൽ ലാൻഡ് കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും അതിൻ്റെ ഓണറും ഒക്കെ ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ആയിരിക്കും. ഇപ്പോൾ ലാൻഡ് നമുക്ക് വയറില്ലാതെയും സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ളതിനെ നമ്മൾ WLAN അഥവാ വയർലെസ് ലാൻഡ് എന്ന് പറയുക. ഓക്കെ, അടുത്തത് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. മെട്രോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയാമായിരിക്കും. ഒരു സിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മൾ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുക. ഇത് ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂ 100 kilometers റേഡിയസിൻ്റെ അകത്ത് വരുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അത്യാവശ്യം ഒരു സിറ്റി സ്പാൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ കാണാം, ഒരു സിറ്റിനെ മൊത്തം സ്പാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് മാൻ. സാധാരണ രീതിയിൽ ഒന്നിലധികം ലാനുകൾ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാൻ അല്ലെങ്കിൽ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. മാനും സാധാരണ രീതിയിൽ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുക ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ബോഡിയോ അല്ലെങ്കിൽ ഒരു ലാർജ് കോർപ്പറേഷനൊക്കെ ആയിരിക്കും മാനിനെ ഓൺ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ വന്നിട്ട് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോകത്തിലിപ്പോൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കി തന്നെ കാണാം. അപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലിമിറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിറ്റി, കൺട്രി, കോണ്ടിനെന്റ് എല്ലായിടത്തും ലാബറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിന് ഇതിൽ നിന്ന് സ്പാൻ ചെയ്യാൻ പറ്റും. ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ്. ഇപ്പം വാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലാൻസ് ഉണ്ടാവും, മാൻസ് ഉണ്ടാവും, വേറെ വാനുകൾ, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വേറെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ഇൻ്റർ കണക്ടഡ് നെറ്റ്വർക്കാണ് നമ്മുടെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ. വാനിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാൻ എന്ന് പറയാവുന്നത് നമ്മുടെ ഇൻ്റർനെറ്റാണ്. നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ATM നെറ്റ്വർക്ക്സ്, ബാങ്ക്സ്, ഗവൺമെൻറ് ഓഫീസസ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോണ്ടിനൻസ് തന്നെ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ വൈഡ് ഏരിയ നെറ്റ്വർക്കിലായിരിക്കും വരിക. അപ്പോൾ ഈ ലാൻഡ് മാൻ പാൻ വാൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ചെറിയൊരു ഫിഗറായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശരിക്കും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം എസ്സേ ആയിട്ട് ചോദിച്ചാൽ പോലും എഴുതാൻ പറ്റും. ഈ ഒരു ബോക്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ പാൻ സ്മോൾ ഏരിയ, ലാൻഡ് കുറച്ചും കൂടി കൂടുതൽ, മാൻ ഒരു സിറ്റി, വാൻ എന്ന് പറഞ്ഞാൽ കൺട്രി, കോണ്ടിനെന്റ്, അങ്ങനെ ഒരു ഗ്ലോബ് മൊത്തം. ട്രാൻസ്മിഷൻ സ്പീഡും
പാനിന് ഹൈ ആയിരിക്കും, ലാനിന് ഹൈ ആയിരിക്കും. മാനിന് മോഡറേറ്റ് സ്പീഡ് ആണെങ്കിൽ വാനിൻ്റെ സ്പീഡ് കുറവായിരിക്കും. നെറ്റ്വർക്കിംഗ് കോസ്റ്റ് പാനിന് നെഗ്ലിജിബിൾ, ഒന്നും ഒട്ടും ആവില്ല. ലാൻ്റെ കുറവാണ്, മാനിൻ്റെ കുറച്ച് കൂടും, വാനിൻ്റെ കുറച്ചും കൂടി കൂടുതൽ കൂടും. അപ്പോൾ ഈ ഒരു ഫിഗറിലുള്ള സംഭവങ്ങൾ നമ്മളെ കൃത്യമായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ്. അപ്പോൾ നമ്മൾ മേജറായിട്ട് നമ്മൾ നെറ്റ്വർക്ക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് പിയർ ടു പിയർ നെറ്റ്വർക്കും, ഒന്ന് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കും. അപ്പം ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൻ്റെയും പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിയർ ടു പിയർ നെറ്റ്വർക്കിന് ഒരു ഡെഡിക്കേറ്റഡ് സെർവർ മെഷീൻ ഉണ്ടാവില്ലെങ്കിൽ ക്ലയൻറ്റ് സെർവറിന് ഒരു ഡെഡിക്കേറ്റഡ് സെർവർ മെഷീൻ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് കപ്പാസിറ്റിയും കോൺഫിഗറേഷനും ഒക്കെയുള്ള ഒരു ലാർജ് കമ്പ്യൂട്ടറാണ് സാധാരണ സെർവർ മെഷീനായിട്ട് വർക്ക് ചെയ്യുക. പിയർ ടു പിയർ നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറും ഒരേ തരക്കാരായിരിക്കും, എല്ലാവരെയും ഈക്വലായിട്ടാണ് കണക്കാക്കുക. അതേസമയം ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൽ ഞാൻ പറഞ്ഞു സെർവർ പവർഫുൾ ആണ്, സെർവറാണ് മെയിൻ കമ്പ്യൂട്ടർ, ബാക്കിയെല്ലാം ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സാണ്. പിയർ ടു പിയർ നെറ്റ്വർക്ക് എപ്പോഴും നമുക്ക് ഹോം നെറ്റ്വർക്ക് അല്ലെങ്കിൽ ചെറിയ ഷോപ്പ് നെറ്റ്വർക്കിനൊക്കെ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് സാധാരണ രീതിയിൽ നമുക്ക് കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് സെർവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർവർ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് സെർവർ മെഷീൻസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സെർവേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കില്ല, നമുക്ക് കാണാൻ സാധിക്കുന്ന പലതരം സെർവേഴ്സ് ഉണ്ട്. അതിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഫയൽ സെർവറാണ്. ഒരു നെറ്റ്വർക്കിൽ കുറേ യൂസേഴ്സ് ഉണ്ടാവും, കുറേ ഫയൽസും ഉണ്ടാവും. അപ്പോൾ ആ ഫയൽസിനെല്ലാം സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഫയൽ സെർവർ. രണ്ടാമത് വന്നിട്ട് വെബ് സെർവറാണ്. വെബ് പേജിൻ്റെ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്ന സെർവർ മെഷീനാണ് വെബ് സെർവർ. മൂന്നാമത് പ്രിൻറ്റ് സെർവറാണ്. ഒരു നെറ്റ്വർക്കിൽ ഒരു പ്രിൻ്റർ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പം വേരിയസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ഒരേ സമയം പ്രിൻ്റ് ചെയ്യാനുള്ള കമാൻഡ് വരും. അപ്പോൾ ആ പ്രിൻ്റ് ജോബിനെയൊക്കെ കറക്റ്റായിട്ട് റീഡയറക്റ്റ് ചെയ്യുകയും കറക്റ്റായിട്ട് ക്യൂ ചെയ്യുകയും കറക്റ്റായിട്ട് പ്രിൻറ്റിങ് നടത്തുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സെർവറാണ് പ്രിൻറ് സെർവർ. ലാസ്റ്റ് വൺ വന്നിട്ട് ഡാറ്റാബേസ് സെർവറാണ്. എന്തോ ഡാറ്റയുടെ ഒരു കണക്ഷനാണ് ഡാറ്റാബേസ്. വളരെയധികം റെക്കോർഡ്സ് സൂക്ഷിക്കാനുണ്ടാവും, ആ റെക്കോർഡ്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് ഡാറ്റാബേസിലാണ്. അപ്പോൾ ഡാറ്റാബേസിൻ്റെ ഓപ്പറേഷൻസ്, അതായത് തന്നെ മോഡിഫൈ ചെയ്യുക, ഡാറ്റനെ ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസ് സെർവറായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്ലാസിഫിക്കേഷൻ ഫോർ സെർവേഴ്സിൽ ഈ സെർവർ മെഷീൻസ് എല്ലാം ഓരോ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഇസ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ്. നമ്മൾ സാധാരണ മാക് അഡ്രസ്സിനെ പറയുള്ളൂ. എക്സാമ്പിൾ മാക്കിൻ്റെ ഫുൾ ഫോം കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക, മീഡിയ ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 12-digit ഹെക്സാഡെസിമൽ നമ്പറാണ്. നമുക്ക് നമ്മുടെ എല്ലാ മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറിലും തന്നെ ഒരു NIC അഥവാ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിന് മാനുഫാക്ചറർ കൊടുക്കുന്ന ഒരു യൂണീക്ക് അഡ്രസ്സാണ് മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ NIC ഉണ്ടെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടറിനെ യൂണീക്കായിട്ട് ഈ മാക് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. NIC മാക് അഡ്രസ്സ് എപ്പോഴും പെർമനൻ്റ് ആണ്, ഒരിക്കലും മാറില്ല. മാക് അഡ്രസ്സിൻ്റെ രണ്ട് ഫോമാറ്റ് ഉണ്ട്, MM:MM:MMM മൂന്ന് പ്രാവശ്യം, അതേപോലെ SS മൂന്ന് പ്രാവശ്യം. ഒന്നുകിൽ കോളൻ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഹൈഫൻ ഇട്ട് കൊടുക്കും. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും മാക് അഡ്രസ്സ് ഉണ്ടാവുക. അത് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞ ആ സെക്ഷൻ ശരിക്കും മാനുഫാക്ചറിൻ്റെ അഡാപ്റ്ററിൻ്റെ ID നമ്പർ ആണെങ്കിൽ SS ആ ഒരു സെക്ഷൻ ഉദ്ദേശിക്കുന്നത് അഡാപ്റ്ററിൻ്റെ സീരിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഫുൾ ഫോമും അതുപോലെ തന്നെ യൂണീക്ക് അഡ്രസ്സ് ആണ്, 12-digit ഹെക്സാഡെസിമൽ നമ്പർ ആണെന്നും അത് അസൈൻ ചെയ്യുന്ന NIC ആണെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് IP അഡ്രസ്സ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്. അപ്പോൾ ഇതൊരു 4-part ന്യൂമറിക് അഡ്രസ്സാണ്. നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഓരോ നോഡിനും, നോഡ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ആവാം അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിലുള്ള വേറെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് മെഷീൻ ആവാം, അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന ഒരു ന്യൂമറിക് അഡ്രസ്സാണ്. അത് യൂണീക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ നെറ്റ്വർക്കിലുള്ള ഓരോ നോഡിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ്. അപ്പോൾ IP അഡ്രസ്സ് എല്ലാ മെഷീനും കൊടുക്കുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ISPs ആണ് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ IP അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 bytes ഗ്രൂപ്പാണ്. 4 group കോളൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്പർ 0 തൊട്ട് 255 വരെയുള്ള നമ്പർ ആയിരിക്കും.
ഇപ്പോൾ മാക്ക് അഡ്രസ്സും ഐ പി അഡ്രസ്സും പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മൾ നെറ്റ്വർക്കിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും തിരിച്ച് റിസീവ് ചെയ്യാനും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ. അപ്പം ഓരോ പ്രോട്ടോക്കോളും അതിൻ്റെ കുറേ റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഫോർമാറ്റ് ചെയ്യാനും ഡാറ്റനെ കംപ്രസ് ചെയ്യാൻ, എറർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ, ഐഡൻറ്റിഫൈയിങ്, മേക്കിംഗ് കണക്ഷൻസ്. ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ്. അപ്പം അതിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പ്രോട്ടോക്കോൾസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് TCP/IP. അതിൻ്റെ ഫുൾ ഫോം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ TCP/IP എന്നായിരിക്കും പറയുക. ഇപ്പോൾ ഡാറ്റനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഡാറ്റനെ സ്മോളർ പാക്കറ്റ്സ് ആക്കും. അങ്ങനെ സ്മോളർ പാക്കറ്റ് ആക്കുന്നത് നമ്മൾ TCP ആണ്, എന്നിട്ടാണ് അതിനെ സെൻഡ് ചെയ്യണത്. അതുപോലെ തന്നെ കൃത്യം ഡെലിവറി നടന്നോ അല്ലെങ്കിൽ ഓരോ പാക്കറ്റിനെയും അതിൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ TCP/IP വളരെ വ്യക്തമായിട്ടുള്ള റോളുകളുണ്ട് അതിൽ. നിങ്ങളതിൻ്റെ ഫുൾ ഫോം മനസ്സിലാക്കുക, TCP എന്ത് ചെയ്യുന്നു, IP എന്ത് ചെയ്യുന്നു, അത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത് വെബ് ബ്രൗസേഴ്സും വെബ് സെർവേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ്. നമുക്കറിയാം നമ്മുടെ വെബ് ബ്രൗസറിൽ നമ്മൾ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവുന്ന പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ. സാധാരണ രീതിയിൽ നമ്മുടെ ബ്രൗസറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് സെർവറിലേക്ക് പോകും. അപ്പോൾ അതിന് HTTP ക്ലയൻ്റാണ് നമ്മുടെ ബ്രൗസർ. നമ്മളേത് വെബ്സൈറ്റാണോ ആക്സസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നത് ആ വെബ്സൈറ്റിൻ്റെ സെർവറിലേക്കായിരിക്കും പോവുക. അപ്പോൾ അതിന് HTTP സെർവർ എന്ന് പറയാം. അങ്ങനെ റിക്വസ്റ്റ് സെർവറിലെത്തിക്കഴിയുമ്പോൾ സെർവർ ഒരു HTTP റെസ്പോൺസ് തിരിച്ചിങ്ങോട്ട് തരും. അപ്പോൾ ഈ റിക്വസ്റ്റിനെ റെസ്പോൺസിനെയും പെയർ ചെയ്ത് പറയുന്ന പേരാണ് HTTP സെഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കാൻ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP. നമ്മൾ പല പ്രാവശ്യം ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഇസ് FTP അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഇൻ്റർനെറ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. FTPയുടെ വേറെ പ്രത്യേകത, അത് TCP IP സഹായത്തോടു കൂടിയാണ് ഫയലിൻ്റെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും ഒക്കെ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് DNS അഥവാ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് നമ്മൾ പറയുക. ഡൊമെയിൻ നെയിം സെർവർ എന്നും പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്രൗസറിൽ സാധാരണ രീതിയിൽ ഒരു വെബ്സൈറ്റ് അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യണത്. വെബ്സൈറ്റ് അഡ്രസ്സിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡൊമെയിൻ നെയിം. അപ്പോൾ ആ പർട്ടിക്കുലർ ഡൊമെയിൻ നെയിമിൻ്റെ IP അഡ്രസ്സ്, എല്ലാ വെബ്സൈറ്റ് അഡ്രസ്സിനും ഒരു IP അഡ്രസ്സ് ഉണ്ടാകും. ആ IP അഡ്രസ്സ് നമുക്ക് തരുന്നത് നമ്മുടെ ഡൊമെയിൻ നെയിം സിസ്റ്റമാണ്. നെക്സ്റ്റ് വൺ ഇസ് URL അഥവാ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിന് പറയാവുന്ന വേറൊരു പേരാണ് URL അഥവാ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതിൽ ലെറ്റേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ പങ്ക്ച്വേഷൻസും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് 3 parts ആണുള്ളത്: പ്രോട്ടോക്കോൾ, ഡൊമെയിൻ നെയിം, ഫയൽ നെയിം. അപ്പോൾ നമ്മളിവിടെ ഈ URL ഒരു എക്സാമ്പിൾ നോക്കുക. HTTP://www.dhckerala.gov.in/index.html. അപ്പോൾ നമ്മൾ പറഞ്ഞ URL 3 parts ഉണ്ടെന്ന്. അപ്പോൾ ഈ URL 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. HTTP ആണ് നമ്മുടെ പ്രോട്ടോക്കോൾ. www.dhckerala.gov.in ആണ് നമ്മുടെ ഡൊമെയിൻ നെയിം. index.html ആണ് ഫയൽ നെയിം. dhckerala.gov.in എന്ന് പറയുന്ന ഡൊമെയിനില്, നമ്മളതിന് വെബ്സൈറ്റിൽ നിന്നും പറയും, ആ ഡൊമെയിനില് index.html എന്ന് പറയുന്ന ഫയലിനായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോവുക. അപ്പോൾ കൃത്യമായിട്ട് URL ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. വേരിയസ് ഡൊമെയിൻ നെയിംസ്, അത് നമ്മളിപ്പോൾ പറഞ്ഞ വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. യൂഷ്വലി നിങ്ങളെല്ലാവരും കണ്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് .com ആയിരിക്കും. gmail.com, google.com, yahoo.com, അങ്ങനെ മിക്ക ഭൂരിഭാഗം സൈറ്റ്സ് .com ആണ്. അത് കൊമേഴ്ഷ്യൽ ബിസിനസ് സൈറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ സൈറ്റ്സ് ആണെങ്കിൽ .edu ആയിരിക്കും. ഗവൺമെൻറ് ഏജൻസി സൈറ്റ്സ് ആണെങ്കിൽ .gov. മിലിറ്ററി സൈറ്റ്സ് ആണെങ്കിൽ .mil. നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ .net. നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ .org. അത് കൂടാതെ അതിൻ്റെയും എക്സ്റ്റൻഷനായിട്ട് നമ്മൾ കൺട്രി കോഡ്സ് കൊടുക്കാറുണ്ട്. ഇന്ത്യ .in, ഓസ്ട്രേലിയ .au, കാനഡ .ca. അങ്ങനെ
നമുക്ക് മിക്കവാറും എല്ലാ രാജ്യത്തിനും കൺട്രി കോഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ കൺട്രീസിനെയും റെപ്രസെൻ്റ് ചെയ്ത് നമുക്കതിനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. ഈ ഒരു ചാപ്റ്റർ മൂന്ന് ഭാഗങ്ങളായിട്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തത്. കാരണം വേറൊന്നുമില്ല, അത്രയധികം നമുക്കിതിലുണ്ട്, ഒറ്റയടിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും. സംഭവങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.